ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നന്ദൻ അതിനോട് എതിർപ്പ് കാട്ടുമ്പോൾ അവന്തിക പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി ഓർത്തു നോക്ക്. അന്ന് ബോധം കേട്ട് ഒരു ദിവസം നാലുകാലിൽ ഇവിടെ വന്ന് കയറിയ ദിവസം ഓർമ്മയുണ്ടോ? അന്ന് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്ന് ബോധം പറഞ്ഞ സമയത്ത് ഭാര്യയെ സ്നേഹിക്കാനായി, അത് തെറ്റാണെങ്കിലും അല്ലാതെയാണെങ്കിലും, ഭാര്യയെ സ്നേഹിക്കാനായി വന്നത് അന്നത്തെ ആ നിമിഷങ്ങൾ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. അന്ന് ബോധം മറിഞ്ഞിട്ടാണെങ്കിലും ബോധം ഉള്ളപ്പോഴാണെങ്കിലും ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. അതുമാത്രമല്ല, ഭാര്യ ഗർഭിണിയാകുന്നത് അതൊരു തെറ്റായി കരുതുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്ത് പറയാനാണ്? ഇപ്പോഴും എൻ്റെ മേൽ സംശയമാണെങ്കിൽ ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ കയ്യിലേക്ക് വെച്ച് തരാം. അത് കണ്ട് ആ കുഞ്ഞിനെ കണ്ടിട്ടെങ്കിലും ബോധ്യം വരുത്തിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക നന്ദൻ്റെ അരികിൽ നിന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവന്തികയുടെ ആ സംസാരങ്ങൾക്ക് തക്കതായ മറുപടി നൽകാനാകാതെ ആകെ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന നന്ദൻ്റെ അപ്പോഴത്തെ നിസ്സഹായാവസ്ഥയിൽ അവന്തിക സന്തോഷപൂർവ്വം അവിടെ നിന്ന് മാറുന്നു. പിന്നീട് പുറത്തിറങ്ങി നിന്ന് അവന്തിക ഉടനെ തന്നെ തനിക്ക് പരിചയമുള്ള തൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അയാൾ കോൾ അറ്റൻഡ് ചെയ്തതും അവന്തിക അയാളോട് ചോദിച്ചു, നീ ഇപ്പോൾ എവിടെയാടാ? അത് കേട്ടതും അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്, എന്താ ഞാൻ എൻ്റർ ചെയ്യേണ്ട സമയമായോ എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, അതെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ഞാനേ ഒരു അമ്മയാകാൻ പോകുന്നു. അത് കേട്ട ഉടനെ അയാൾ ചോദിച്ചു, ആഹാ, കൊള്ളാം, കൺഗ്രാജുലേഷൻ, എന്തായാലും നീയൊരു നല്ല മദറാവ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രം നീ നല്ലൊരമ്മയാകാൻ ഞാൻ ആശംസിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എത്രയും വേഗം എത്തണം, നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറഞ്ഞത്. ശരി, ഞാൻ ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞ് ഒരു പൊട്ടിച്ചിരിയോടെ അയാൾ ഫോണിലേക്ക്, അയാളോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം അല്പനേരം ആ ഊഞ്ഞാലിലിരുന്ന് ആടിയിട്ടൊക്കെയാണ് അവന്തിക അകത്തേക്ക് കയറി വന്നത്. വളരെ റിലാക്സായ മൈൻഡുമായി അവന്തിക അകത്തേക്ക് കയറി വന്നതും അനഘ ചോദിച്ചു, ആഹാ, ചേച്ചി പുറത്തായിരുന്നോ? അത് കേട്ടതും അവന്തിക ചോദിച്ചു, എന്താ നീ ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞതും, കൊള്ളാം, ചേച്ചിയുടെ അഭിനയം സൂപ്പറായിട്ടുണ്ട്, പക്ഷെ ചേച്ചി ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. കൃത്യസമയത്ത് തന്നെ ചേച്ചി ഇങ്ങനെ ഒരു അടവ് പ്രയോഗിച്ചല്ലോ, അതെന്തായാലും നന്നായി. അതുമാത്രമല്ല, എല്ലാവരും കൂടി ചേച്ചി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി പറഞ്ഞപ്പോൾ അവസാനം എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് ഞാനാകെ ആദ്യം പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൃത്യസമയത്ത് ടൈമിങ് തെറ്റാതെ ചേച്ചി അവിടെ തല ചുറ്റി വീണത്. അതിനുശേഷം ഡോക്ടറെ വിളിച്ചു വരുത്തിയതും ഡോക്ടർ വന്ന് ചേച്ചിയെ പരിശോധിച്ചതിന് ശേഷം ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നും പറയുന്നു. എന്തായാലും ഇതൊക്കെ കൊള്ളാം, ഇങ്ങനെയൊരു ഐഡിയ ചേച്ചിക്ക് മാത്രമേ തോന്നൂ. അങ്ങനെ ഇത്തവണ ചേച്ചി സേഫായി. പക്ഷേ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഈ 10 മാസത്തിന് മുൻപ് അവർ വല്ല ചെക്കപ്പോ മറ്റോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ചേച്ചി കുഴപ്പത്തിലാവുന്നത്. അതിന് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടേണ്ടതില്ല. 2-3 മാസം കഴിയുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പോയെന്ന് പറഞ്ഞ് അവിടെ മറിഞ്ഞിടിച്ച് വീണിട്ട് അത് അബോർഷനായെന്ന് നമുക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കാം. അതല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു പില്ലോ വെച്ച് കെട്ടേണ്ടി വരും, അത്രയേ ഉള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ചേച്ചി എന്നൊക്കെ അനഘ അവന്തികയോട് പറയുമ്പോൾ അവന്തിക ചോദിച്ചു, അതിന് നിന്നോടാരാ പറഞ്ഞത്? ഞാൻ വെറുതെ ഒരു നുണക്കഥ പറഞ്ഞതാണെന്ന്, ഇതെൻ്റെ അഭിനയമാണെന്ന് എന്ന് ചോദിച്ചതും അനഘ ചോദിച്ചു, അല്ല, ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് അപ്പോൾ അത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, അതെ, ഞാനും നന്ദേട്ടനും താമസിയാതെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയുമാകും. അല്ല, നീ ഇപ്പോൾ ഇക്കാര്യത്തിൽ എന്താ ഇത്ര സംശയം പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, അല്ല ചേച്ചി, ഇത് സത്യമായിട്ടുള്ളത് തന്നെയാണോ? അങ്ങനെയുള്ള അനഘയുടെ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, നീ തന്നെയല്ല എന്നോട് പറഞ്ഞത് എത്രയും വേഗം നന്ദൻ്റെ ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കണമെന്നും, അങ്ങനെ വന്നാലേ നമുക്ക് ഈ സ്വത്തുക്കൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ, എന്നിട്ടിപ്പോൾ നീ എന്താ നേരെ മറിച്ചു പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അനഘ പറഞ്ഞു, അല്ല ചേച്ചി, എനിക്ക് ഇപ്പോഴും അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ചേച്ചി ശരിക്കും പ്രഗ്നൻ്റ് ആണോ? അത് കേട്ട അവന്തിക പറഞ്ഞു, അല്ല, നിനക്ക് പോലും ഇപ്പോൾ ആകെ സംശയമായില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവിടെയുള്ള പലർക്കും ആ സംശയം അതുപോലെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സംശയങ്ങൾ ഞാൻ ഉടനെ തന്നെ തീർത്തു തരികയും ചെയ്യും.
എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവന്തിക അനഘയോട് തൽക്കാലം നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് അവന്തിക അനഘയെ ആശ്വസിപ്പിച്ചു. അനഘ എപ്പോഴും ആകെ ടെൻഷനോടെ താൻ എന്താ ചെയ്തത് എന്ന ആശങ്കയിൽ ഇനി എന്താ ചെയ്യുക എന്നെല്ലാം അത് ആശങ്കപ്പെട്ട് അവന്തികയെ നോക്കുന്ന സമയത്ത് അവന്തിക പറഞ്ഞു, നീയല്ലേ മുമ്പ് എന്നോട് പറഞ്ഞത് എങ്ങനെയും നന്ദൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കണമെന്നും ആ കുഞ്ഞു വഴി ഈ സ്വത്തെല്ലാം നേടിയെടുക്കാമെന്നും. അതുകൊണ്ട് തന്നെ ഈ നെല്ലിശ്ശേരി സേതുമാധവൻ്റെ മൂത്ത മകൻ നന്ദൻ്റെയും ഭാര്യ അവന്തികയുടെയും കുഞ്ഞായിരിക്കും ഈ വീട്ടിലെ അനന്തരാവകാശി. നീ നോക്കിക്കോ, അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനഘയ്ക്ക് അപ്പോഴും വിശ്വാസമാവുന്നില്ല. അനഘ ആകെ സംശയപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അവന്തിക പറഞ്ഞു, അതെ നീ എന്തായാലും പേടിക്കണ്ട, എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ എന്റെ മനസ്സിൽ. നീയായിരുന്നില്ലേ എന്നോട് പറഞ്ഞത് സ്വത്തെല്ലാം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നന്ദനിൽ എനിക്കൊരു കുഞ്ഞുണ്ടാകണമെന്നും എന്നാലേ ഇക്കണ്ട സ്വത്തിന്റെയൊക്കെ അവകാശിയായി മാറുകയുള്ളൂ എന്നും എന്ന് അനഘയോട് അവന്തിക ചോദിക്കുന്നു. അത് കേട്ടതും അവന്തിക സംശയത്തോട് ചോദിച്ചു, അപ്പോ ചേച്ചി ശരിക്കും ഗർഭിണിയല്ലേ എന്ന് ചോദിച്ചിട്ടും അവന്തിക ചോദിച്ചു, ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പം നീ ഉൾപ്പെടെ എല്ലാവർക്കും എന്താ ഇത്രയേറെ സംശയവും അതിശയവും എന്ന് അവന്തിക പുഞ്ചിരിയോടെ അനഘയോട് ചോദിക്കുന്നു. അനഘ ആ ചോദ്യം കേട്ടതും അവന്തികയോട് വീണ്ടും ചോദിച്ചു, അല്ല ചേച്ചി സത്യത്തിൽ ചേച്ചി ഗർഭിണിയല്ലേ? ആ ചോദ്യം കേട്ട് അവന്തിക പറഞ്ഞു, നീ നോക്കിച്ചോടി എന്താ താമസിയാതെ സംഭവിക്കാൻ പോകുന്നത് എന്ന്. എല്ലാവരും ഞെട്ടാൻ പോകുന്നത് അപ്പോഴാണ്. താമസിയാതെ തന്നെ നിങ്ങൾ എല്ലാവരും കരുതിയതുപോലെ ഒരു 10 മാസം കഴിയുമ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ എല്ലാവരുടെയും മുന്നിലേക്ക് വെച്ചു തരും, നോക്കിക്കും. അതെങ്ങനെ ഏത് രീതിയിലെന്നൊന്നും നീ തൽക്കാലം അറിയണ്ട എന്ന് അവന്തിക അനഘയോട് പറഞ്ഞു. അനഘയ്ക്ക് അപ്പോഴും വിശ്വാസമാകാതെ അവന്തികയെ നോക്കിയിരിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അതെ ഒരു ബോംബ് പൊട്ടാൻ പോവുകയാണ്. എന്തായാലും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മോളെ നീ നോക്കിക്കോ, നീ പറഞ്ഞതുപോലെ തന്നെ ഇക്കണ്ട സ്വത്തിൻ്റെയൊക്കെ അവകാശി എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞു തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ ആ റൂമിൽ അപ്പുറത്ത് അനഘയ്ക്ക് അപ്പുറത്തായി മാറുന്നതിന് ആലോചിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോഴേക്കും നന്ദനും അർച്ചനയും സന്ധ്യ ഡോക്ടറുടെ വിവരം പറയുവാന് എത്തിക്കഴിഞ്ഞു. സന്ധ്യ ഡോക്ടറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിനിടയിൽ നന്ദൻ സന്ധ്യയോടും അർച്ചനയോടും പറയുന്നു, ഒരിക്കലും അവന്തികയെ എനിക്ക് എന്നോട് കാട്ടിയതൊന്നും എനിക്ക് മറക്കാനാവില്ല. അവന്തികയിൽ നീ നന്ദൻ ഒരു കുഞ്ഞ് ഒരിക്കലും അത് സംഭവിക്കില്ല. അത് ഞാൻ ഒരിക്കലും അനുവദിക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ എത്ര ബോധം കെട്ട സമയത്താണെങ്കിൽ പോലും അവളോടുള്ള അമർഷവും വിദ്വേഷവും പകയുമെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. എന്നോട് അവൾ കാണിച്ചതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് അവള് ഗർഭിണിയാണെന്ന് പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാനാവില്ല. ഒരിക്കലും ഇനി ഒരു കുഞ്ഞ് അവൾക്ക് ജനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വാക്ക് കേൾക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഞാൻ കുറ്റക്കാരനായി നിൽക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എൻ്റെ പേരിൽ വന്നു ചേർന്ന ഈ കളങ്കം എനിക്ക് മാറ്റിയേ തീരൂ. എനിക്ക് ഒരിക്കലും അവളിൽ ഒരു കുഞ്ഞ് ജനിക്കില്ല. അത് എത്ര തീർച്ചയായാലും എനിക്കറിയാം. കാരണം ഏത് ബോധം കെട്ട അവസ്ഥയിലാണെങ്കിൽ പോലും അവൾ എന്നോട് കാണിച്ച ക്രൂരതകളൊന്നും ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല. അവളിൽ എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് അറിഞ്ഞാൽ ഞാൻ അവൾ ചെയ്ത് കൂട്ടിയ തെറ്റുകളെല്ലാം ക്ഷമിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിക്കില്ല. അത് ഈ നന്ദന് ജീവനുള്ളിടത്തോളം കാലം അതുണ്ടാവുകയും ഇല്ല എന്ന് നന്ദൻ ആണയിട്ട് അവന്റെ അർച്ചനയോടും സന്ധ്യയോടും പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് അർച്ചന ചോദിച്ചു, ഡോക്ടറെ അപ്പോൾ നമ്മൾ കരുതിയതുപോലെയാണ് സംഭവങ്ങൾ. കാരണം ഇപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാനായി അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായി അവന്തിക എടുത്തിയോട് പറഞ്ഞ സ്ഥിരിക്കെ ആ സമയത്ത് അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു കള്ളക്കളിയാണ് ഇങ്ങനെ ഒരു നാടകത്തിലൂടെ നടത്തിയിരിക്കുന്നത്. ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പോകാൻ ആരും സമ്മതിക്കില്ലല്ലോ, ആരും അത് അനുവദിക്കുകയുമില്ലല്ലോ. അതുതന്നെയാണ് ഇവിടെയും ഏറ്റത്തി എടുത്തിരിക്കുന്ന പുതിയ അടവ്. എന്തായാലും അത് പൊളിച്ചടക്കിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ പറഞ്ഞു, എന്തായാലും ഞാനിനി ഈ ഒരു കുറ്റവും പേറി ഇങ്ങനെ ഒരു നാണക്കേടും പേറി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്നോട് കാണിച്ചു കൂട്ടിയ എല്ലാ സത്യങ്ങളും ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ എന്ന് നന്ദൻ സന്ധ്യ ഡോക്ടറോടും അർച്ചനയോടും അറിയിച്ചു. അത് കേട്ട സന്ധ്യ ഡോക്ടർ പറഞ്ഞു, ഏയ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നന്ദൻ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നന്ദൻ ഇങ്ങനെ ഒരു കാര്യം അച്ഛനു മുന്നിൽ വെളിപ്പെടുത്തിയാൽ തൽക്കാലം അച്ഛൻ ശ്രമിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നന്ദനിൽ ഒരു കുഞ്ഞ് അവന്തിക്ക് ജനിക്കാൻ പോകുന്നു എന്നുള്ള ഈ സാഹചര്യത്തിൽ. അതുകൊണ്ട്
അച്ഛൻ എല്ലാം മറന്ന് എല്ലാം ശ്രമിച്ച് അവന്തികയെ അവിടെ നിർത്തും. അത് മാത്രമല്ല, ഇത്രയും നാളും ഇക്കാര്യം പറയാതിരുന്നതിൻ്റെ പേരിൽ നന്ദനായിരിക്കും കുറ്റക്കാരനായി മാറാൻ പോകുന്നതും. ആ കുടുംബത്തെയും അച്ഛനെയും ഒക്കെ ഇത്രത്തോളം ദ്രോഹിച്ചിട്ടും അവന്തികയെ ഒരു രീതിയിലും ആ സത്യം അവന്തിക ചെയ്തു കൂട്ടിയ ആ ക്രൂരത പുറത്തു പറയാതിരുന്നതിൻ്റെ പേരിൽ നന്ദൻ തന്നെ കുറ്റവാളിയായി മാറും. അതാണ് സംഭവിക്കുക. അതുകൊണ്ട് തൽക്കാലം അക്കാര്യമൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നന്ദൻ നല്ലത് എന്ന് പറഞ്ഞതും നന്ദൻ ചോദിച്ചു, പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുക? എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും അവൾ പ്രസവിക്കില്ല, അതെനിക്ക് ഉറപ്പാണ്. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറയുമ്പോൾ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം അർച്ചന പറഞ്ഞു, ഞാൻ അതിന് വഴി ഉണ്ടാക്കാം നന്ദേട്ടാ. അത് കേട്ട ഉടനെ സന്ധി ദോക്ഷനും നന്ദനും കൂടി അർച്ചനയെ നോക്കി. എന്താണ്, എങ്ങനെയാ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് എന്ന് സന്ധി ഡോക്ടർ അർച്ചനോട് അന്വേഷിച്ചു. ഉടനെ സന്ധി ഡോക്ടറെ നോക്കി അർച്ചന പറഞ്ഞു, ഇതിന് ഡോക്ടറുടെ ഹെൽപ്പ് എനിക്ക് വേണം എന്ന് അറിയിച്ചു. എന്താണെന്നുള്ള രീതിയിൽ അർച്ചനയെ ഇരുവരും നോക്കുമ്പോൾ അർച്ചന തൻ്റെ പദ്ധതി എന്താണ് എന്ന് കൃത്യമായി അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും സന്ധി ഡോക്ടർക്കും നന്ദനും അതൊരു ആശ്വാസമായി തോന്നുന്നു. ശരി അർച്ചന, വേണ്ട കാര്യങ്ങൾ അതുപോലെ ചെയ്തോളൂ, ഞാൻ എത്തേണ്ട സമയത്ത് എത്തിക്കോളാം എന്ന് അർച്ചനയ്ക്ക് സന്ധി ഡോക്ടർ വാക്കു നൽകി. അന്ന് ആ സമയത്ത് എനിക്ക് അല്പം തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് വരാൻ കഴിയാതെ പോയത്. ഞാനന്ന് വന്നിരുന്നെങ്കിൽ അവന്തികയുടെ ആ കള്ളക്കളികളൊക്കെ കൃത്യമായി ഞാൻ പൊളിച്ചെടുക്കുമായിരുന്നു എന്ന് സന്ധി ഡോക്ടർ അറിയിച്ചു. ഉടനെ നന്ദൻ പറഞ്ഞു, സന്ധ്യ വരുന്നത് വരെയുള്ളൂ അവളുടെ ഈ കപട നാടകത്തിൻ്റെ ആയുസ്, അതോടെ എല്ലാവരും അറിയുമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അർച്ചനയും അത് തന്നെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ നെല്ലിശ്ശേരിയിൽ തിരിച്ച് അർച്ചന മടങ്ങിയെത്തി കഴിയുമ്പോൾ അവിടെ ഹാളിൽ നിന്നുകൊണ്ട് സ്നേഹയും ആതിരയും സ്നേഹയുടെ ഡാൻസ് ആ മൊബൈലിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. സ്നേഹ ഒരു പാട്ടിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ആ പാട്ട് അനുസരിച്ച് ഒന്ന് നൃത്തം ചവിട്ടുന്നത് കണ്ട് അതെല്ലാം കൃത്യമായി പകർത്തിയെടുത്തുകൊണ്ട് ആതിര നിൽക്കുമ്പോൾ അത് തിരിച്ചു വാങ്ങിച്ച് സ്നേഹ നോക്കുന്നു. അപ്പോഴേക്കും സ്നേഹ ആ ഡാൻസ് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇതിങ്ങനെയല്ല. അത് കേട്ട ഉടനെ ആതിര പറഞ്ഞു, അതെ ഈ ഡാൻസ് എത്ര മനോഹരമായിട്ടാണ് മറ്റു കുട്ടികൾ ചെയ്യാറുള്ളത്, നീ അത് നോക്ക് എന്നിട്ട് നീ ചെയ്യ്, ഞാനും അത് തന്നെയാണ് പറയാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു, അയ്യോ അതല്ല ഞാൻ പറഞ്ഞത്, അതെ ഫോൺ ഇങ്ങനെ താത്തു പിടിക്കരുത്, ഇങ്ങനെ പൊക്കി പിടിച്ച് വേണം ഷൂട്ട് ചെയ്യാൻ, താത്തു പിടിക്കുമ്പോൾ എൻ്റെ കളർഫോൺ മാറിപ്പോവും. ഉടനെ ആതിര ചോദിച്ചു, അത് ശരി, മൊബൈലിൻ്റെ ക്യാമറ പൊക്കി പിടിക്കുമ്പോഴും താത്തു പിടിക്കുമ്പോഴും നിനക്കെന്താ കളർ ചേഞ്ച് ഉണ്ടാവുമോ, അതാണോ നിൻ്റെ ശരീരത്തിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, അതല്ല താഴെ നിന്ന് വിളിക്കുമ്പോഴുള്ള ആ കളറല്ല മുകളിൽ നിന്ന് നേരെ ഫേസിലേക്ക് എടുക്കുമ്പോൾ വരുന്നത്. അപ്പോഴേക്കും ആതിര ചോദിച്ചു, അത് ശരി, അല്ല മോള് സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണല്ലേ. അത് കേട്ട സ്നേഹ പറഞ്ഞു, അതെ എനിക്ക് 12.5 ഉണ്ട് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, എന്നാലേ മോൾ ഇതുപോലെയുള്ള ഡാൻസുകളൊക്കെ അങ്ങ് ഒഴിവാക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് 50K ആകും എന്ന് പറഞ്ഞു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് സ്നേഹ പറഞ്ഞു, ആ അതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എന്നാലേ ഞാൻ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് ഈ വീഡിയോ പിടിക്കുക എന്ന് പറഞ്ഞ് ഫോൺ പൊക്കി പിടിച്ചെടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ ഫോൺ ആതിരയുടെ കയ്യിലേക്ക് കൊടുത്ത് സ്നേഹ ഡാൻസ് തുടർന്നു. അങ്ങനെ സ്നേഹ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആതിര കൃത്യമായി തന്നെ ആ വീഡിയോ മൊബൈലിൽ അങ്ങനെ പകർത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ ആതിരയുടെ ആ കൃത്യമായിട്ടുള്ള പ്രവൃത്തിയിൽ നോക്കിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ സ്നേഹ ഡാൻസ് അങ്ങനെ വളരെ ആത്മാർത്ഥമായി കളിച്ചു നിൽക്കുന്ന സമയത്താണ് അവന്തിക അതുവഴി വരുന്നത്. കിച്ചണിൽ നിന്ന് ചായയും എടുത്തുകൊണ്ട് അവന്തിക റൂമിലേക്ക് പോകാനായി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സ്നേഹ കറങ്ങി വരുന്ന നേരത്ത് സ്നേഹയുടെ കൈ തട്ടി അവന്തികയുടെ കയ്യിലിരുന്ന ആ പാൽ ഗ്ലാസ് താഴെ വീണു. ഗ്ലാസ് അവിടെ നിലത്ത് വീണ് ഉടഞ്ഞുന്ന ശബ്ദം കേട്ട് റൂമുകളിൽ നിന്ന് അർച്ചനയും താഴേക്കെത്തി. അപ്പോഴേക്കും അവന്തിക സ്നേഹയോട് ദേഷ്യപ്പെട്ടു, എന്താ സ്നേഹ ഇത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു, അയ്യോ എടുത്ത് ഞാൻ കണ്ടില്ല എന്ന് പറയുമ്പോൾ സ്നേഹയോട് ദേഷ്യത്തോടെ അവന്തിക ചോദിച്ചു, അതല്ല ഞാൻ നിന്നോട് ചോദിച്ചത് നിന്റെ മുഖത്ത് കണ്ണില്ലേ എന്ന്, നിനക്ക് കാണാൻ പറ്റുന്നില്ലേ എന്ന് ചോദിച്ച് സ്നേഹയെ വീണ്ടും വല്ലാതെ വഴക്ക് പറയുന്നത് കണ്ട് ആതിര ചോദിച്ചു, എടുത്ത് അതിന് ഇവിടിപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞതല്ലേ ഉള്ളൂ, അത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന അവിടേക്ക് എത്തി ചോദിച്ചു, എന്താ ഇവിടെ ഒരു പ്രശ്നം. ആതിര അപ്പോഴേക്കും കാര്യം പറഞ്ഞു, എടത്തിയുടെ കയ്യിൽ നിന്ന് അച്ചുവിച്ചി ഈ ഗ്ലാസ് താഴെ വീണു, അതിന് സ്നേഹയെ ചുമ്മാ എടുത്തി വഴക്ക് പറയുക എന്ന് പറഞ്ഞപ്പോൾ
അവന്തിക പറഞ്ഞു, അതെ, ഇവൾക്ക് ശ്രദ്ധയോടെ നോക്കി നിൽക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ച് അവന്തിക ദേഷ്യപ്പെട്ടു. അത് കേട്ട ഉടനെ അർച്ചന പെട്ടെന്ന് അവന്തികയെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് സേതുമാധവനും നന്ദനും അവിടേക്കെത്തി. എന്താ ഇവിടെ ഒരു പെൺകുട്ടികളുടെ എല്ലാവരുടെയും കൂടി ഒരു പെൺബഹളം, എന്താ കാര്യം എന്ന് ചോദിച്ച് അവിടേക്ക് സേതുമാധവൻ എത്തിയതും അർച്ചന പറഞ്ഞു, അത് പിന്നച്ചാ ഇവിടെ സ്നേഹയും മാധുരിയും എന്തോ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതുവഴി വന്ന അവന്തികയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് തട്ടി താഴെ വീണു. അതിന് എടുത്ത് ചുമ്മാ ദേഷ്യപ്പെടുന്നതാ എന്ന് പറഞ്ഞു. അത് കേട്ടവനെ സേതുമാധവൻ ചോദിച്ചു, അത്രയേ ഉള്ളൂ? അതിനാണോ ഇവിടെ നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ അവന്തിക അർച്ചന പറഞ്ഞു, അത് തന്നെ അച്ഛൻ ഞാനും ചോദിക്കുന്നത്. ഈ നിസ്സാര കാര്യത്തിന് എടുത്ത് ഇതിനെ ഇങ്ങനെ ബഹളം വെക്കുന്നത് എനിക്കറിയില്ല എന്ന് അർച്ചന പറയുമ്പോൾ സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു, മോളെ എന്തിനാ വെറുതെ ഇങ്ങനെ ദേഷ്യം വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അത് മാത്രമല്ല ഈ സമയത്ത് വളരെ ഹാപ്പിയായിരിക്കേണ്ട സമയമല്ലേ? എപ്പോഴും മനസ്സ് സന്തോഷത്തോടെ ഇരിക്കണം, അതാണ് ഇപ്പോഴത്തെ ഈ സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അതെ, ഈ ആദരിക്കും ഇങ്ങനെയാണ് അച്ഛാ, ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ പെട്ടെന്ന് മുൻകോപമൊക്കെ ഉണ്ടാകുമെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. അതല്ലേ ഇപ്പോൾ ഇവിടെ ഒരു ബഹളം ഉണ്ടാകാനും കാരണവും എന്ന് അർച്ചന അറിയിച്ചു. അത് കേട്ടവനെ സേതുമാധവൻ പറഞ്ഞു, ആ കമല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടായിരിക്കും, അല്ലാതെ വെറുതെ ഒന്നും കമല അങ്ങനെ പറയില്ലല്ലോ എന്ന് സേതുമാധവൻ പറയുമ്പോൾ അർച്ചന പെട്ടെന്ന് പറഞ്ഞു, ആ അത് പറഞ്ഞപ്പോഴാച്ചാ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, നമുക്കേ ഇവിടെ ഏട്ടത്തിയെ നോക്കാനായി ആ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളാണെങ്കിൽ ഏട്ടത്തിയെ പിന്നെ ചെക്കപ്പിന് കൊണ്ടുപോയതുമില്ല. കുഞ്ഞിൻ്റെ വിവരങ്ങളൊക്കെ നമുക്കറിയണ്ടേ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ അച്ഛാ, ഇപ്പോൾ ഈ ആദ്യ മാസങ്ങളായതുകൊണ്ട് കൂടുതൽ ട്രാവൽ ഒന്നും ചെയ്യണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടർ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ മറ്റൊരു ഡോക്ടറെ നമ്മൾ വിളിക്കേണ്ട കാര്യമോ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമോ ഇല്ലല്ലോ അച്ഛാ എന്ന് അർച്ചന ചോദിക്കുന്നത് കേട്ട് സംശയത്തോടെ അവന്തിക നോക്കി. ഉടനെ അർച്ചന പറഞ്ഞു, അച്ഛാ ഞാൻ പറഞ്ഞത് നമ്മുടെ സന്ധി ഡോക്ടറുടെ കാര്യമാണ്. സന്ധി ഡോക്ടറെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ, നമുക്ക് എടത്തി ഒന്ന് ചെക്കപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ എടത്തിക്കും എടത്തിൻ്റെ കുഞ്ഞിൻ്റെയും വിവരങ്ങൾ നമുക്ക് ശരിക്കും അറിയാൻ കഴിയുമല്ലോ എന്ന് അവന്തികയെ നോക്കി അർച്ചന പറഞ്ഞു. ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു, ആ അത് നല്ലൊരു കാര്യമാണ്, ശരിയാണ്, നമ്മുടെ കൂടെ തന്നെ ഒരു ഡോക്ടർ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് മറ്റൊരാളെ വിളിക്കുന്നത്? അതുകൊണ്ട് നാളെ തന്നെ സന്ധ്യയോട് ഇവിടേക്ക് വരാൻ പറമോളെ, നാളെ വന്ന് ഒരു ഫുൾ ചെക്കപ്പ് നടത്തട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അതെന്തുകൊണ്ടും നല്ല കാര്യമല്ലേ എന്ന് സേതുമാധവൻ അറിയിച്ചു. ഉടനെ അർച്ചന പറഞ്ഞു, ഞാനിപ്പോൾ തന്നെ ഡോക്ടറെ വിളിച്ച് പറയാച്ചാ, നാളെ ഡോക്ടറോട് വരാൻ പറയാം എന്ന് പറഞ്ഞ് അർച്ചന സേതുമാധവനോട് മറുപടി നൽകുമ്പോൾ അവന്തിക ആകെ ടെൻഷനിലായി. അവന്തിക ഇനി എന്ത് ചെയ്യുന്നവർക്ക് ആകെ വിഷമിച്ചകന്ന് നിൽക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അല്ലച്ചാ നാളെ സന്ധ്യ വിളിക്കണമെന്നില്ലല്ലോ, മുമ്പ് എന്നെ വന്ന് പരിശോധിച്ച ആ ഡോക്ടറെ തന്നെ വിളിച്ചാൽ പോരാച്ചാ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, അത് സാരമില്ല മോളെ, കാരണം ആ ഡോക്ടറേക്കായാലും നമ്മുടെ കുടുംബത്തോട് കൂടുതൽ അടുപ്പമുള്ളത് സന്ധ്യ മോൾക്കല്ലേ, അവളാകുമ്പോൾ എല്ലാം വളരെ വിശദമായി നോക്കുകയും പറയുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ മോളെ എന്ന് പറഞ്ഞ് സേതുമാധവൻ അവിടെ നിന്ന് പോകുമ്പോൾ ആതിര സ്നേഹയും വിളിച്ചുകൊണ്ട് അവിടുന്ന് റൂമിലേക്ക് പോയി. ഈ സമയത്ത് അവൻ്റെ ആകെ ടെൻഷനോടെ ഇനി എങ്ങനെ ഈ ഒരു കുരുക്കിൽ നിന്ന് താൻ രക്ഷപ്പെടും എന്നാലോചിച്ച് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകുമ്പോൾ അർച്ചന നന്ദനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, നന്ദേട്ടാ നാളെ സന്ധ്യ ഡോക്ടർ വന്ന് അവന്തിക എടുത്തിയെ പരിശോധിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, അതുവരെയുള്ളൂ എടുത്തിയുടെ ഈ നാടകത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞപ്പോൾ നന്ദൻ വളരെ സന്തോഷത്തോടെ തൻ്റെ തലയിൽ കയറിയിരിക്കുന്ന താൻ ഒരിക്കലും ഉത്തരവാദിയല്ലാത്ത ഈ ഒരു കാരണത്താൽ തന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് എന്തായാലും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് തനിക്ക് ഇതോടെ രക്ഷപ്പെടും സാധിക്കുമെന്ന സന്തോഷത്തിൽ അവന്തികയെ നോക്കി പുഞ്ചിരിച്ച് അർച്ചനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നന്ദൻ നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, നന്ദേട്ടൻ ടെൻഷൻ ആവണ്ട, നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ അവന്തികയടുത്തേക്ക് ഈ വീട്ടിലുള്ള ജീവിതം. സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അവന്തികയടുത്തി ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിക്കോളും. അങ്ങനെ ഇരുവരും സന്ധി ഡോക്ടറെ വരവിനെ കാത്തിരിക്കുന്നു.